മന്ത്രിതല ചർച്ചയിലെ തീരുമാനത്തെ തുടർന്ന് പൂട്ടിയ തൃശൂർ വലക്കാവിലെ പാറമടകൾ തുറക്കുന്നതിന് കളമൊരുക്കി ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ട്. പ്രദേശത്തെ വീടുകൾക്ക് പാറമടകൾ മൂലം ദോഷമില്ലെന്നാണ് സ്ഥലപരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ഒരു 100 മീറ്ററിനുള്ളിലാണ് എൻ്റെ വീട്. 100 മീറ്ററിനുള്ളിലാണ്, അടുത്താണ്. ഞാൻ അവിടെ പാറ പൊട്ടിച്ച് ഞാൻ ബൈക്കാ ചിറക്കിങ്ങും കുലുക്കുവാൻ ഭയങ്കര സ്ഥിതിങ്ങ. എൻ്റെ വീട് ആകെ തകർന്നു പോകുന്ന അവസ്ഥയിലെ നിൽക്കുന്നത്. എനിക്ക് ജീവിക്കാൻ പറ്റൊരാ ഞാനും പ്രായ ഭാര്യയും കുടുംബം ജീവിക്കണേ. പാറമടകളിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയുള്ള ഒരു വീടാണിത്. വീട് വിണ്ടുകീറിയിരിക്കുന്നത് വ്യക്തമായി കാണാം. ഇത്തരത്തിലുള്ള 20 വീടുകളാണ് പാറമടകളുടെ 2 കിലോമീറ്റർ ചുറ്റളവിലുള്ളത്. നാട്ടുകാരൊന്നടങ്കം ഈ ദുരിതം ആവർത്തിച്ചു പറയുമ്പോഴും ഈ നാട്ടിലെങ്ങും നാശം സംഭവിച്ച വീടുകളില്ലെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ഞങ്ങളുടെ സമ്മതത്തോടുകൂടി ഒരു ആളും എഴുതി കൊടുക്കില്ല, കാരണം ഞങ്ങൾ അങ്ങനെ സമ്മതിക്കില്ല. ഓരോ ഉടമകൾക്ക് അനുകൂലമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു സംരക്ഷണവും ഇല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ പോക്ക്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥലപരിശോധനയ്ക്കെത്തിയ ഡെപ്യൂട്ടി കളക്ടറും തഹസിൽദാറും അടങ്ങിയ സംഘം സന്ദർശിച്ചത് ആകെ 14 വീടുകൾ. അതിൽ 9 പാറമടകളിലെ തൊഴിലാളികളുടെയും പാറമട ഉടമകൾക്ക് അനുകൂലമായ നിലപാട് എടുത്തിരിക്കുന്നവരുടേതുമാണ്. പാറമടകൾ മൂലമുണ്ടായ ദോഷം പഠിച്ച ശേഷം പട്ടയം റദ്ദാക്കാനായിരുന്നു റവന്യൂ കൃഷി മന്ത്രിമാരുടെ ചർച്ചയിലെ തീരുമാനം. അതിനായി നടത്തിയ സ്ഥലപരിശോധനാ റിപ്പോർട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെ കള്ളത്തരങ്ങൾ എഴുതിയത് പാറമടകളും ക്രഷറുകളും വീണ്ടും തുറക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണെന്ന് കരുതുന്നു. തൃശൂരിൽ നിന്നും ഷെറിൻ വിൽസൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.